വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂബീസ് ക്രിയേറ്റീവ് ഹോം. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ ചെടിയുടെ സിറ്റൗട്ടിലെ ചെടികളുടെയൊക്കെ നമ്മൾ കാണിച്ചു. ഇന്ന് വീണ്ടും നമുക്ക് നമ്മുടെ ഈ മെയിൻ്റനൻസും അതുപോലെ നനയ്ക്കലും ഒക്കെയാണ് ചെയ്യുന്നത്. ഇനിയും ധാരാളം ചെയ്യാനുണ്ട്. ഒരു നാലഞ്ച് ദിവസം ചെയ്താലേ നമ്മുടെ ചെടിയുടെ മെയിൻ്റനൻസ് തീരുള്ളൂ. പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ ഈ വേനൽക്കാലത്ത് നനയ്ക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇലയെല്ലാം നന്നായിട്ട് നനയുന്ന രീതിയിൽ നനയ്ക്കണം. കൂട്ടിലും വെള്ളം വീഴണം. ഇലയെല്ലാം നന്നായിട്ട് നനയണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇല ഇവിടെ എവിടെയും കരിഞ്ഞ ഇലയോ കേടായ ഇലയൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം. വളം ഒഴിക്കണം. വളം ഒഴിക്കാനാണെങ്കിൽ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ വെക്കാറുണ്ടല്ലോ, അത് പോലും നമുക്ക് വേനൽക്കാലത്ത് ലിക്വിഡ് ഫെർട്ടിലൈസർ തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പിന്നെ ഇൻഡോറായിട്ട് നിൽക്കുന്നില്ലേ, വെയിൽ കൊള്ളാതെ നിൽക്കുന്ന ചെടികളും അതിനൊക്കെ ഇങ്ങനെ ഈ വളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് ഞാൻ ഒഴിക്കുന്ന വളം എന്ന് പറയുന്നത് പച്ച ചാണകം കലക്കിയിട്ട് അതിനകത്ത് കുറച്ച് ഒരു പിടി എല്ലുപൊടിയും ഒരു പിടി വേപ്പിൻപിണ്ണാക്കും ഇട്ടിട്ട് ഒരു മൂന്നാല് ദിവസം, ഞാൻ മൂന്നാലല്ല ഒരാഴ്ച, ഒരു ചെറിയ സ്മെല്ല് തുടങ്ങിയിട്ടുണ്ട്, ഒരാഴ്ചയായി. ഇനി ശർക്കര കൂടി ആഡ് ചെയ്താൽ ആ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ ശർക്കര എന്തെങ്കിലും കുറവായിരുന്നു, ഇത്തിരി ഇട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും നമ്മൾ ഈ സ്മെല്ലുണ്ടായിരിക്കാൻ വേണ്ടി ശർക്കര ഇട്ട് കൊടുക്കണം. ഉണ്ടോ, കരിഞ്ഞ ഇലകൾ എന്തായാലും നമ്മുടെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, അവർക്ക് കട്ട് ചെയ്ത് മാറ്റണം. കഴിഞ്ഞ വേദിയിൽ ഇത് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്, എന്നാലും വീണ്ടും ഒന്നും കൂടി പറയുകയാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ഒക്കെ അറിയാമല്ലോ, അവർക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അത് ചിലപ്പോൾ അത് അവിടെ കിടന്നിട്ട് ഫംഗസ് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഉണ്ടോ, അതുപോലെ എൻ്റെ ഈ ജറബലയിൽ കണ്ടോ, ഇതിൽ ഇച്ചിരി ഒരു വളർച്ചയുണ്ട്. ഇതിന് ഇലയുടെ ലീഫിൻ്റെ കളറൊക്കെ മാറിയതുണ്ട്. അതിന് എക്സ്ട്രാ സോൾട്ട് ഇത്തിരി അടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് തന്നെ ഓർഗാനിക്കായിട്ട് ചെയ്യാമെന്നുണ്ട്. ഞാനത് ചെയ്തതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കാണിച്ചോ, ഇവിടെ കണ്ടോ എൻ്റെ ഈ കലാപ്പിയുടെ നല്ല വെളുപ്പുള്ള നല്ല ഭംഗിയുള്ള കലാപ്പിയാണ്. അതിപ്പോൾ കണ്ടോ, അത് ഒരു വെയിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞാൻ മാറ്റാൻ പോവാം. ഇനി നമ്മൾ ഇങ്ങനെ നോക്കിയാലും നമുക്ക് ഏത് പ്ലാന്റാണ് പ്രശ്നമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വെയിൽ ഇതിന് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ പ്ലാന്റിന് മാറ്റി അങ്ങോട്ട് വയ്ക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ വെയിലില്ല, ഇവിടുത്തെ പ്ലാന്റ് അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇവിടെ വയ്ക്കാൻ പോകുന്നു. അപ്പോൾ കലാത്തി എല്ലാം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, പിന്നീട് ചെയ്തിട്ട് നമ്മളെ കാണിക്കാം. വളവും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വളം നമ്മൾ എപ്പോൾ ഒഴിക്കുമ്പോഴാണെങ്കിലും ഈ നേരെ ചുവട്ടിൽ ഒഴിക്കരുത്. ഇത്തിരി ഒന്ന് മാറ്റി തന്നെ ഒഴിക്കാം. ഈ കലാത്തിയൊക്കെ ഇനി എല്ലാം കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. ചൂട് ഇളകിയാണ് നിൽക്കുന്നതെങ്കിൽ ഇളക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ചൂട് തറഞ്ഞ് നിൽക്കുന്നതിൻ്റെയൊക്കെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒരെണ്ണം വാങ്ങി വെച്ചാൽ മതി, നമുക്ക് എളുപ്പമുണ്ട് ചൂടെളുക്കാൻ. നേരെ ഒന്നും കേടാവാതെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി കൂടുതൽ ഇനി എനിക്ക് ധാരാളം ചെടികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, അപ്പോൾ അത് കൂടുതൽ എടുത്താൽ ലെങ്കിയായിരിക്കും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് കമൻ്റ് ആണെങ്കിലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് എഴുതണം. അപ്പം മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.